ഈ അനുശീലനത്തിനുള്ള സാധ്യതയാണ് വിദ്യാഭ്യാസവും അധ്യാപകരും മാനേജ്മെന്റുകളും യൂണിവേഴ്സിറ്റികളും കമ്മീഷനുകളും എല്ലാം ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞത്. ഈ അനുശീലനത്തിന് ബാഹ്യമായി അവിടെയാണ് പെയിൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നത്. ഐ ഹാവ് നെവർ അലൌഡ് മൈ സ്കൂളിംഗ് ടു എൻ്റയർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. ഭാഷ മനസ്സിലായോന്നറിയില്ല. ഐ ഹാവ് നെവർ അലൌഡ് മൈ സ്കൂളിംഗ് ടു എൻ്റർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. സ്കൂളിംഗ് വേറെ, എഡ്യൂക്കേഷൻ വേറെ. സ്കൂളിംഗ് ലോകമര്യാദയ്ക്ക് വേണ്ടി ഞാൻ ചുമന്നതാണ്, ബട്ട് മൈ എഡ്യൂക്കേഷൻ ഈസ് സോ ഡിഫറൻറ്റ്. അത്തരൊരു വിദ്യാർത്ഥിക്കുള്ളതാണ് ലോകവിജയം. അത് നിങ്ങൾക്ക് പറ്റുമോ? അത് നിങ്ങൾക്ക് പറ്റുമോ? അച്ഛനെയും അമ്മയും സംതൃപ്തിപ്പെടുത്താൻ കുറെ മാർക്ക്, സ്കൂളിലുള്ള അധ്യാപകരെ സംതൃപ്തിപ്പെടുത്താൻ മാന്യമായൊരു ബിഹേവിയർ, പഠിത്തം ഇതിനെല്ലാം വെളിയിൽ സ്വന്തം ധിഷണയിൽ തൻ്റെ അനുശീലനത്തിൽ ശീലം കൊണ്ട് എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന പ്രത്യേകതയിൽ. ഇതിലേക്ക് ഉയരുമോ എന്നാണ് ചോദ്യം. ആൻസർ, ഉത്തരം, അറ്റ്ലീസ്റ്റ് ഉയരേണ്ടതാണ്. ഉയരാൻ ഞങ്ങൾ ശ്രമിക്കും. എന്തെങ്കിലും കേൾക്കാൻ ഭാഗ്യമുണ്ടാവുമോ എനിക്ക്? യുവർ ഒപ്പീനിയൻ. ശ്രമിക്കും, വെരി ഗുഡ്. ശ്രമിച്ചാൽ മതി, നടക്കും. അതുകൊണ്ട് ശീലമുണ്ടാക്കണം. നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതിലൊരു ശീലം ഉണ്ടാകണം. ഒരു ദിവസം വിദ്യാഭ്യാസ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിൽ ഒരു 3.5 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ ശരിയായ വിദ്യാഭ്യാസത്തിന്, ധിഷണയെ പൂർണ്ണമായി ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസത്തിന് സമയം കണ്ടെത്തണം. കളിയും ചിരിയും ബാക്കി കാര്യങ്ങളുമെല്ലാം വിദ്യാഭ്യാസത്തിന് അനുഗുണമായിരിക്കണം. കയ്യിലെ മൊബൈൽ വിദ്യാഭ്യാസത്തിന് അനുഗുണമല്ല. അച്ഛനും അമ്മയൊക്കെ മേടിച്ചു തന്നാലും അത് നമ്പർ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും മറ്റുള്ളവരെ വിളിക്കാതിരിക്കുകയും ആവശ്യത്തിന് ആരെങ്കിലും വിളിക്കുമ്പോൾ മാത്രം ആ മൊബൈൽ എടുക്കുകയും, കാരണം നമ്മളെ ആവശ്യമുള്ളവർക്ക് ആ നമ്പർ അറിയും, വീട്ടിലുള്ളവരാണ്, എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് വിളിക്കുന്നത്, എടുക്കുകയും ഫോണിലൂടെയാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കുകയും മസ്തിഷ്കത്തിൽ വികാരങ്ങൾ ആ സമയത്ത് വരാൻ അനുവദിക്കാതിരിക്കുകയും പൂർണ്ണമായും ആവശ്യമുള്ള വാക്കുകളിൽ ഒതുങ്ങി സംഭാഷണം നിർത്തുകയും ചെയ്താൽ ആരോഗ്യവും ഏകാഗ്രതയും സ്റ്റാമിനയും ഉണ്ടാകും. ഇല്ലെങ്കിൽ സ്റ്റാമിന ഓജസ് പോകും. ഒരുപാട് തരം SMS കളുടെ കാലമായത്, ടിൻറ്റുമോൻ, ശശിമോൻ, അമൈ റൈറ്റ്, ഇത് കുട്ടികളുടെ ഇടയിൽ പ്രചരിക്കുന്നതാണ്. നിങ്ങളാകെ ചിരിച്ചത് ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലേ. എന്നൊരു വിഷയം പഠിക്കാൻ ഏൽപ്പിക്കുമ്പോൾ ഞാനത് സമഗ്രമായി പഠിക്കാതോന്ന് പറഞ്ഞാലോ? അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായി ചിരിച്ചത്. ഒന്നെൻ്റെ വേഷം, ഇസ് നോട്ട്? പക്ഷേ ഞാൻ ഏറ്റവും കുറച്ച് ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്, ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുള്ള ജോലി ചെയ്യുന്നയാളോ, ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുള്ള ജോലി ചെയ്യുന്നയാളാണ്. ഞാൻ ഒന്നാമത് ആരെയും വിളിക്കാറില്ല. വളരെ അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്കല്ലാതെ ഒരു ദിവസത്തിൽ ഒരു കോൾ എന്ന കണക്കിന് പോലും ലാൻഡ് ഫോണിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ എൻ്റെ ചുണ്ടിൽ നിന്ന് പോകാറില്ല. എന്നെ വിളിച്ചാൽ കൃത്യമായി ഞാൻ മറുപടി പറയും. അവർ പറയുന്ന മുഴുവൻ കേൾക്കും.
മിനിമം വാക്കുകളിൽ ഉത്തരം പറയും. ഫോൺ ഓഫ് ചെയ്യില്ല, പിടിച്ചോണ്ടിരിക്കും. അവർ വെക്കുന്ന ശബ്ദം കേട്ടാൽ അപ്പോൾ ഓഫ് ചെയ്യും. പക്ഷെ എല്ലാവരും പരാതി പറയും, സ്വാമിജി പെട്ടെന്ന് വെച്ചു. അവരാണ് വെച്ചത്, ഞാൻ വെക്കാറില്ല. കാര്യമുള്ളതല്ലാത്ത ഒരു വാക്ക്, വൈകാരികമായി ഒരു ബന്ധം വരുന്ന ഒരു വാക്ക് ഫോണിലൂടെ സംസാരിക്കില്ല. കാരണം ഫോണൊരു യന്ത്രമാണ്, അതിലൂടെ ഉണ്ടാക്കുന്ന വികാരങ്ങൾ സ്വപ്ന വികാരങ്ങളാണ്, ഏകാഗ്രതയെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നതാണ്. സ്വാപ്നിക വികാരങ്ങൾക്ക് ജാഗ്രത് വികാരങ്ങളെക്കാൾ തീഷ്ണത കൂടും. Am I right? ജാഗ്രത് വികാരങ്ങൾ ശമിക്കും. ഒരാൺകുട്ടിക്ക് പെൺകുട്ടിയോടുള്ള പ്രേമമോ, പെൺകുട്ടിക്ക് ആൺകുട്ടിയോടുള്ള പ്രേമമോ, ഒരച്ഛന് മകളോടുള്ള വാത്സല്യമോ, ഒരമ്മയ്ക്ക് മകളോടുള്ള വാത്സല്യമോ, ഒരു മകൾക്ക് അച്ഛനമ്മമാരോടുള്ള ബഹുമാനാദരങ്ങളോ നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ശമിക്കുകയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആനന്ദപൂർണമാവുകയും പിൻവലിയുകയും ചെയ്യും. Am I right? മറിച്ചൊരു ഫോണിലെ വാക്കുകളിലൂടെ ഉണ്ടാക്കുന്ന സ്വപ്ന ലോകങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ആ സ്വപ്നലോകങ്ങൾ വികാരഭരിതമായിരിക്കുകയും അത് ആരോഗ്യത്തെ കാർന്നു തിന്നുകയും മനുഷ്യന്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തുകയും അവന്റെ എല്ലാ തൊഴിലിനെയും ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ യാന്ത്രികി യന്ത്രനെ സൃഷ്ടിക്കുന്നു. മനസ്സിലായില്ല? മനുഷ്യനെ യന്ത്രനാക്കി മാറ്റുന്നതാണ്, അങ്ങനെയല്ലേ പറയണ്ടേ? ആധുനികങ്ങളായ ഈ എല്ലാ സംവിധാനങ്ങളും അത് യന്ത്രന് സ്വമേധയാവുള്ള ബുദ്ധി ഒരിക്കലും ഉണ്ടാവില്ലെന്നാണല്ലോ സന്ദേശം. ഇസ് ഇറ്റ് നോട്ട്? അതല്ലേ ആ പടത്തിന്റെ സന്ദേശം? അങ്ങനെയല്ലേ? ഒരു പെൺകുട്ടിയെ കൈങ്ങോട്ടിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങനെയല്ലേ അതിനകത്ത് കഥ പറയുന്നത്? പടവും കാണുമെന്നാ സംശയം അല്ലേ? നിങ്ങൾ വേണ്ട വിഷയം ശ്രദ്ധിക്കുന്നില്ല. സ്വാമിജി പടവും കാണുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം വിട്ടു. ഞാൻ കാണുമോ കാണുകയില്ലയോ എന്നുള്ളത് വേറെ കാര്യം. ബട്ട് ഈസ് ഇറ്റ് ട്രൂ? എന്തിന സമാനം മനുഷ്യനെ മാറ്റുന്ന മാനവ ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് യാന്ത്രികിയെ കൊണ്ടിരുന്ന ഒരു സന്ദേശമായി മാറുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കണം. യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാം. അതിനകത്തുകൂടി വികാരങ്ങൾ കൈമാറാനുള്ളതല്ല, ജസ്റ്റ് സന്ദേശങ്ങൾ. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളതാണ്. കാരണം ആയിരക്കണക്കിന് ആളുകൾ അതിനകത്ത് ക്യൂ നിൽക്കുന്നത്. മനസ്സിലായില്ല? ഈ സംവിധാനത്തിനകത്തൂടെ എന്ന് പറഞ്ഞാൽ അസ്നാവിരം, സ്നായുക്കളില്ലാതെ, ലിഗമെന്റ്സ് ഇല്ലാതെ, ലിഗമെന്റ്സ് ഇല്ലാതെയാണ് ഈ സാധനം കടന്നു പോകുന്നത്. മനസ്സിലായില്ല? വയറില്ലാന്ന്, കോഡ് ലെസ്സാണെന്ന്. അപ്പോ ആ ലിഗമെന്റ്സ് ഇല്ലാതെ കടന്നു പോകുന്ന ഈ സന്ദേശങ്ങളുടെ ലോകം മുഴുവൻ സന്ദേശം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവ പബ്ലിക്കാകേണ്ടവയല്ല, അവ അന്തരീക്ഷത്തിലേക്ക് കൊടുക്കേണ്ടവയല്ല, ഏകാന്തതയിൽ അനുഭവിക്കേണ്ടവയാണ്. മാത്രമല്ല അവ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ അറിയണം, ടിൻഡിമോൻ SMS, ശശിമോൻ SMS ഒക്കെ അയക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഊഷ്മാവ് വർദ്ധിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചൂടാകുന്നതായിട്ടൊരു അനുഭവം ഉണ്ടാവും, ശരീരം ചൂടാവും. അല്പം ലൈംഗിക ചുവയുള്ള ഒരു സന്ദേശം നിങ്ങളുടെ ചെവിയിലേക്ക് വന്ന് വീഴുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനൊരു ചെറിയ മാറ്റം ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ചൂട്. അത് രക്തം ചൂടാക്കും, അത് നിങ്ങളുടെ മാംസത്തെ ചൂടാക്കും, അത് എല്ലിനെ ചൂടാക്കും. കൈമാറുക ചൂട്, ആ താപം. എല്ല് ചൂടാകുമ്പോൾ മജ്ജ ഉരുകും. അപ്പോൾ ശരീരമാകെ വ്യാപിച്ചിരിക്കുന്ന ഓജസ് എന്ന ധാതു ജസ്റ്റ് നിങ്ങൾ മൂത്രമൊഴിക്കുന്ന മാർഗത്തിലേക്ക് മെല്ലെ തുള്ളികുത്തി വരും. ഒരു ദിവസം അനേക പ്രാവശ്യം വൈകാരികമായി അസന്തുലിതാവസ്ഥയിൽ വളരെ ചെറുപ്പത്തിലെ നിങ്ങൾ പെടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എത്ര പ്രവർത്തിക്കുന്നു എന്നറിയണം. പിന്നെ പഠിക്കാനുള്ള ഏകാഗ്രത കിട്ടില്ല, ക്ഷീണമാവും.
പഠനത്തില് വൈകാരികതയ്ക്കുള്ള പ്രാധാന്യം ഇതാണ്. പഠിക്കുന്ന കാലത്ത് വൈകാരികതയെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് ഈ ആവശ്യം കൊണ്ടാണ്. പഠിക്കുന്നത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വൈകാരിക അസന്തുലിതാവസ്ഥകളോടുകൂടി പഠിക്കാനാവില്ല, പരീക്ഷ എഴുതാനാവും. അതുകൊണ്ട് ചെറുപ്പം കളഞ്ഞു കുളിക്കരുത്. ചെറുപ്പമാണ് ഭാവിയുടെ ആരോഗ്യം. 1000 പെൺകുട്ടികളിൽ 6 മാത്രമാണ് കേരളത്തിൽ വിവാഹം കഴിക്കാനും കുട്ടിയെ ജനിപ്പിക്കുവാനും കുട്ടിയെ വളർത്താനുമുള്ള ആരോഗ്യം ഇന്നുള്ളത്. ശാസ്ത്രം വളർന്ന ഈ യുഗത്തിൽ മറക്കരുത്, 1006 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റായി? 0.06. എത്ര പരിതാപകരമാണ് നമ്മുടെ നാടിന്റെ നിലയെന്ന് ആലോചിക്കുക. കൊച്ചുകുട്ടികളോട് പറയരുതാത്തതാണെങ്കിലും ഇന്നലെ വളർന്ന അച്ഛനമ്മമാർ കുടുംബത്ത് സ്വസ്ഥമായ ജീവിച്ചെ. ഭർത്താവ് പറഞ്ഞിട്ട് എഴുന്നേറ്റതല്ല, ഭർത്താവിനെ കണ്ട് ഭാര്യ. ഭർത്താവ് പീഡിപ്പിച്ചതുകൊണ്ട് ഒതുങ്ങി നിന്നതല്ല ഇന്നലത്തെ ഭാര്യ. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ അനവധ്യ സുന്ദരങ്ങളായ മേഖലകൾ കൊണ്ട് പൗരുഷം കീഴടക്കിയ മഹാപർവ്വതങ്ങളായിരുന്നു ഇന്നലത്തെ സ്ത്രീത്വം. ഇന്ന് ചെറുപ്പം മുഴുവൻ ഇങ്ങനെ കളഞ്ഞു കുളിക്കുക, മൊബൈൽ വെച്ചും മറ്റുമൊക്കെ. വികാരമാണ് പുരുഷൻ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത്. കാരണം പുരുഷന് കുടുംബം കൊണ്ടുപോകണമെങ്കിൽ വൈകാരികത അനിവാര്യമാണ്. കുടുംബജീവിതത്തിനും മറ്റു കാര്യത്തിനും സ്ത്രീക്ക് വൈകാരികത ആവശ്യമല്ല, പുരുഷൻ ആവശ്യമാണ്. വൈകാരിക അസന്തുലിതാവസ്ഥകൾ പുരുഷനെ നേരത്തെ തന്നെ പുരുഷ വിച്ഛേദത്തിലേക്ക് നയിച്ചാൽ, ഡീമാസ്കുലേഷനിലേക്ക് നയിച്ചാൽ പാകമാകുന്ന കാലത്ത് ജീവിക്കാനാവാതെ വരും. ഡൈവോഴ്സുകളുടെ എണ്ണം കൂടും, പരാതികൾ കൂടും, കുടുംബം ഇട്ടിട്ട് പോകും. വിദ്യാഭ്യാസം ഇന്ന് പുരുഷനെ നശിപ്പിക്കുന്നത് ഈ രംഗത്താണ്. മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പഠിക്കുന്ന കാലത്ത് എല്ലാ ഏകാഗ്രതയും പോകുന്നത് പ്രായമായവരുടെ വൈകാരികത മുഴുവൻ ചെറുപ്പത്തിൽ വച്ചു കെട്ടുന്നതുകൊണ്ടാണ്. ബയോ ക്ലോക്കിൽ നിങ്ങളുടെ പ്രായം വേഗം വർദ്ധിക്കുന്നു. ക്ഷീണം വാർദ്ധക്യത്തിൽ വരുന്നത് പോലെ പഠിച്ചു കഴിയുമ്പോൾ ക്ഷീണം വരുന്നു, വാർദ്ധക്യം നേരത്തെ എത്തുന്നു, തലമുടി നേരത്തെ നരയ്ക്കുന്നു, എല്ലുകൾ പൊട്ടുന്നു. വാർദ്ധക്യ സഹജമായ രോഗമായ ക്യാൻസറും ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളും ഡീജനറേറ്റീവ് ഡിസീസുകളും കുട്ടിക്കാലത്ത് വളരെ കൂടുതലാകുന്നു. കുട്ടികളിൽ തിമിരം കൂടുതൽ കാണുന്നു, കണ്ണ് നേരത്തെ അറിയിക്കുന്നു നിനക്ക് പ്രായമായി, മരിക്കാറായി എന്ന്. സംശയം കൊണ്ടാണോ നോക്കുന്നത്? സംശയം കൊണ്ടാണോ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ? അപ്പൊ ആധുനിക ലോകം വളരെ വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ ഓടുകയാണ്. അവിടെ നിങ്ങൾ വളരെ ശീലം മാറ്റിയല്ലാതെ മൊബൈൽ ശീലിക്കരുത്. ഏകാഗ്രത വേണമെങ്കിൽ, സാൽമ്യം വന്ന ആഹാരമാണ് ഏകാഗ്രത ഉണ്ടാക്കുന്നത്. അച്ഛൻ ശീലിച്ചത്, അമ്മ ശീലിച്ചത്, പാരമ്പര്യങ്ങൾ ശീലിച്ചത്. പുത്തൻ ആഹാരങ്ങൾ ഏകാഗ്രതയെ കളയും. നാടിൻ്റെ ശീലമുള്ളത് അവയൊക്കെ ഏകാഗ്രതയെയും ആരോഗ്യത്തെയും ഉണ്ടാക്കും. ആഹാരം ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടത് ഔഷധങ്ങളുടെ കാര്യത്തിലാണ്. ബ്രെയിനെ ബാധിക്കുന്ന ഒട്ടനവധി ഔഷധങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഏത് കഴിക്കുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥി തൻ്റെ ചെറുപ്പമാണെന്നും തനിക്കിനിയും ദീർഘകാലം ജീവിക്കാനുണ്ടെന്നും സ്റ്റീറോയിഡുകളും മറ്റുള്ളതും ഒക്കെ വിഴുങ്ങുമ്പോൾ ആലോചിക്കണം. വളരെ അത്യാവശ്യമാണോ അവ? ജീവൻ നിലനിർത്തിയേ പറ്റൂ എന്ന അവസ്ഥയിൽ ഞാൻ വിഷമത്തിലായോ? എങ്കിലേ കഴിക്കാവൂ, അല്ലെങ്കിൽ അവ കഴിക്കരുത്. മസ്തിഷ്കത്തെ ത്വരിതപ്പെടുത്തുന്നതും
അനുശീലനത്തെ ഉണ്ടാക്കുന്നതും ഏകാഗ്രത ഉണ്ടാക്കുന്നതും മേധാശക്തി വളർത്തുന്നതുമായ ഔഷധങ്ങളുണ്ട്. വാലുഴവം അപകടമില്ലാത്തതാണ്. വാലുലുവൈ, ചെറുപ്പുന്നേരി, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സെലാസ്ട്രസ് പാനിക്കുലേറ്റ, സെലാസ്ട്രേസിയെ കുടുംബത്തിൽപ്പെട്ടതാണ്. ചെറുപുന്നേരി മുത്തിള്, കുടവൻ, കുടങ്ങൽ, മണ്ടൂകപർണി, നലബ്രഹ്മി, ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന പിള്ളേർ വായിൽ വെച്ച് ഊതി ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വട്ടത്തിലുള്ള ഇലയുണ്ട്, കണ്ടിട്ടുണ്ടോന്നറിയില്ല. ഇവിടെയൊക്കെ കുടവൻ എന്ന് പറയും, തിരുവനന്തപുരം സൈഡിൽ കുടങ്ങൽ എന്ന് പറയും, വടക്കൻ കേരളത്തിൽ മുത്തിളെന്ന് പറയും. രണ്ട് വെറൈറ്റി ഉണ്ട്, കറുത്തതും വെളുപ്പുള്ളതും. അതിൽ കറുത്തതാണ് കൂടുതൽ ഉത്തമം. അതിന് കരിമുത്തിളെന്ന് പറയും. അതും കുരുമുളകും കൂടെ കഴിച്ചാൽ വിക്ക് പോകും. അത് കുരുമുളകും ചേർത്ത് പതിവായി രാവിലെ കഴിച്ചാൽ, പഴയ കാലത്തെ അമ്മമാർ അതുകൊണ്ട് കിച്ചടിയൊക്കെ വെച്ചു കൊടുക്കും പിള്ളേർക്ക്, വളരെ ടേസ്റ്റ് ഉള്ളതാണ്, ഓർമ്മ നല്ലപോലെ വർദ്ധിക്കുന്നതാണ്. ചെറിയ അളവിൽ വയമ്പ് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്. വമന സ്വഭാവമുള്ളതാണ്, ഛർദ്ദിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഛർദ്ദി ഉത്തേജന കേന്ദ്രത്തെ ത്വരിപ്പിക്കുന്നതാണ്. വളരെ ചെറിയ അളവിൽ അല്ലെങ്കിൽ ഛർദ്ദിക്കും, വളരെ ചെറിയ അളവിൽ വയമ്പ് നല്ലതാണ്. തന്നെ ഇരട്ടി മധുരം ബുദ്ധിയെ ത്വരിപ്പിക്കുന്നതിൽ പ്രധാന ഔഷധങ്ങളിലൊന്നാണ്. ചെറുപ്പുന്നേരി, അതിന് മുമ്പ് പറഞ്ഞില്ല, ഇല്ല, ചെറുപ്പുന്നേരി, മുത്തള് അല്ലെങ്കിൽ കുടവൻ, വാലുഴവം, വാലുലുവൈ, അതുതന്നെയാണ് ചെറുപ്പുന്നേരി. അത് ചെറുപ്പുന്നേരിയുടെ തമിഴ് നെയ്മാണ് വാലുലുവൈ. വാലുഴവം എന്ന് നമ്മുടെ നാട്ടിൽ പറയും. തന്നെ ഇരട്ടി മധുരം, വയമ്പ്, ശംഖുപുഷ്പത്തിന്റെ വേര്, ഇതെല്ലാം ഏകാഗ്രത ഉണ്ടാവാൻ, ബുദ്ധിയുടെ വികാസത്തിന് ഒക്കെ നല്ലതാണ്. ശതാവരി കിഴങ്ങ്, കുട്ടികൾ ഉപയോഗിക്കരുത്. നായ്ക്കുരണ പരിപ്പും ബുദ്ധിയുടെ വികാസത്തിന് നല്ലതാണ്, പക്ഷെ അത് ചെറിയ തോതിൽ ലൈംഗിക കോശങ്ങളെ കൂടെ ഉത്തേജിപ്പിക്കുന്നതാണ്. അതും ബുദ്ധിയുടെ ഉത്തേജനത്തിന് നല്ലതാണ്. കുറച്ച് പ്രായമായിട്ട് കഴിച്ചാൽ, ചെറുപ്പത്തിൽ കഴിക്കണ്ട. നായ്ക്കുരണയുടെ പരിപ്പ്, അമുക്കുരം, അമുക്കുരവും കുട്ടിക്കാലത്ത് അധികം കഴിക്കണ്ട, ചെറിയ തോതിൽ കഴിക്കാം. ശതാവരി കിഴങ്ങ് നാരും മൊരിയും കളഞ്ഞിട്ട് അത് പാലിൽ കാച്ചി കുടിച്ചാൽ മതി. മറ്റതും എല്ലാം പാലിൽ കാച്ചി കുടിച്ചാൽ മതി. മറ്റുള്ള സാധനമെല്ലാം വളരെ നല്ലതാണ്. പിന്നെ വെള്ളത്തിൽ വളരുന്ന ബ്രഹ്മി ചെറിയ അളവിൽ ബുദ്ധിയെ ത്വരിപ്പിക്കുന്നതാണ്, ശോധന നല്ല പോലെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ മുത്തിളിൻ്റെ അത്രയില്ല. മുത്തിളിനെയാണ് ബ്രഹ്മി എന്ന് പ്രാചീന നിഘണ്ടുക്കളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിന്ന് ആയുർവേദത്തിൽ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ വളരുന്ന ബ്രഹ്മിയാണ്. അതിന് ചെറിയ അളവിൽ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഔഷധങ്ങളും ഒട്ടു വളരെയുണ്ട്. അമുക്കുരം ഒട്ടു വളരെയുണ്ട് ഈ ശാഖ. ഇതിനെ ഉപയോഗിച്ചുള്ള കവിതപ്പൊടി, സ്മൃതിപ്രദഘൃതം, ബ്രഹ്മിഘൃതം, സാരസ്വത ഘൃതം, സാരസ്വത അരിഷ്ടം, ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ പഴയ ക്ലാസിക്കൽ റെമഡികൾ ഒരു ഒട്ടു വളരെയുണ്ട്. ബ്രഹ്മി കഴിക്കണ്ട. രാവിലെ നിലത്തുള്ള ബ്രഹ്മിയായാലും വെള്ളത്തിലുള്ള ബ്രഹ്മിയാണെങ്കിലും അരച്ചൊരു നെല്ലിക്കുള്ള എടുത്ത് വെണ്ണ ചേർത്തോ കുരുമുളക് ചേർത്തോ കഴിച്ചാൽ നല്ലതാണ്.
കൃതമായിട്ടൊക്കെ ഉണ്ടാക്കിയതാണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കിയിടത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അത് നോക്കണം, കാരണം അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇവയൊക്കെ ഉപയോഗിച്ചുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. മഹാകല്യാണഘൃതം, കല്യാണഘൃതം, ക്ഷീരകല്യാണഘൃതം, തന്നെ കൂഷ്മാണ്ഡ സ്വരസഘൃതം, സ്മൃതിപ്രദഘൃതം, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഇതിൻ്റെ വഴിയിലുള്ള സൂക്തങ്ങളുണ്ട്. ചില ശബ്ദങ്ങൾ ബ്രെയിനെ പെട്ടെന്ന് വൈബ്രേഷൻ കൊണ്ട് മാറ്റുന്നവയാണ്. അതിൽപ്പെട്ടതാണ് മേധാസൂക്തം. തന്നെ ആദിത്യഹൃദയം, ലളിതാ സഹസ്രനാമം, ഇങ്ങനെയുള്ള സൂക്തങ്ങളുണ്ട് പഴയ ആളുകൾ. അത് ശബ്ദശാസ്ത്രത്തിൻ്റെയാണ്. അത് വെറുതെ പോയി ചൊല്ലിയാൽ പോരാ, ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് കൃത്യമായി പഠിച്ചിട്ട് ശബ്ദം അനുസരിച്ച്, അതായത് ഷഡ്ജം, ഗാന്ധാരം മുതലായവ ഉപയോഗിച്ച് അങ്ങനെ ചൊല്ലിയാൽ മേധയ്ക്ക് വ്യത്യാസം വരും. മാത്രവുമല്ല ക്ഷീണമുണ്ടാകുന്നത് പോകാനും മേധ വർദ്ധിക്കാനും ഭൈരവിയും ശ്രീരാഗവും നല്ലതാണ്. രാഗങ്ങളിൽ നിങ്ങളുടെ കോശകോശാന്തരങ്ങളിൽ ഉള്ള പ്രത്യേകം പ്രത്യേകം ബ്രെയിനുകളിൽ വന്നിരിക്കുന്ന ക്ഷീണം മാറ്റുന്നതിൽ ധൗളിപ്പന്തും ഫലപ്രദമാണ്. ഗൗളിപ്പന്ത്, പന്ത് എന്ന് പറയും, ഗൗളിരാഗം, മായാമാളവ ഗൗളം. ശബ്ദം വളരെയധികം ഉത്തേജനം നൽകുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായി പരിശീലിക്കുമെങ്കിൽ നിങ്ങളുടെ ശബ്ദം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഹീലിംഗ് സൗണ്ടായി മാറുന്നതാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോന്നറിയില്ല. ശബ്ദത്തിൽ സാധന അനുഷ്ഠിക്കുന്നുവെങ്കിൽ ശബ്ദം തന്നെ ഒരു ഉത്തമമായ റെമഡിയായി മാറുന്നതാണ്. നല്ല ശബ്ദസാധന ചെയ്തിട്ടുള്ള ആളുകളുടെ ശബ്ദത്തിന് നമ്മുടെ കോശാന്തരങ്ങളിൽ കിടക്കുന്ന രോഗങ്ങളെ പോലും നുള്ളിയെടുത്ത് കളയുവാൻ കഴിവുണ്ടാവും. അത് സാധനയുടെ മെച്ചമാണ്. നാദാനുസന്ധാനമെന്നാണ് പറയുക. അതൊക്കെ ചെറുപ്പത്തിലാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത്, പ്രായമായി ചെന്നൊരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ ഒന്നും ആലോചിക്കാതെ എടുത്തു തരുന്നത് നിങ്ങളുടെ പാരമ്പര്യം നോക്കിയല്ല, നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ എന്ന് നോക്കിയല്ല, നിങ്ങളുടെ കഴിവ് നോക്കിയല്ല, ചോദിക്കുമ്പോൾ ഉള്ള ശബ്ദം നോക്കിയാണ്. മനസ്സിലായില്ല. ചില കുട്ടികളെ പറഞ്ഞുവിടുക, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ, മോനെ നീ എന്നൊന്ന് മേടിച്ചുകൊണ്ടിരിക. ഇവൻ ചെന്ന് ചോദിക്കുമ്പോഴേ പറയും ഇവിടെയില്ല. മനസ്സിലായില്ല. നേരെ മറിച്ച് വേറൊരു തന്നെ പറഞ്ഞുവിടുക, തരികയില്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞാ, എന്നാലും മോനെ നീ ഒന്ന് ചെല്ല്, മുറ്റത്ത് കയറുമ്പോൾ എന്താ വന്നത്, ഇരിക്ക് കാപ്പി കുടിക്ക്, കാപ്പിയൊക്കെ കുടിച്ചു, അല്ല എന്നെ പോലൊരു ആവശ്യത്തിനാണ് കൊണ്ടുവെക്കും. തിരിച്ചു കൊടുത്തില്ലെങ്കിലും പരാതിയില്ല. ചിലർ മേടിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പരാതിയില്ല. ചിലർ മേടിച്ചില്ലെങ്കിലും മേടിച്ചു എന്ന് പറഞ്ഞ് പരാതിയാണ്. ശരിയല്ല, കണ്ടിട്ടില്ല. ഈ പ്രപഞ്ചം വിചിത്രമാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഈ പ്രപഞ്ചം വിചിത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ചില ആളുകൾ മേടിച്ചോണ്ടേയിരിക്കും, കൊടുക്കുകയില്ല. അവരെത്ര മേടിച്ചാലും പിന്നെയും കൊടുക്കാനൊരു താല്പര്യമാണ്. വല്ലാതെ വിചിത്രമാണ് ഈ ലോകം. ആ ലോകത്ത് വിദ്യാഭ്യാസം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു തലമാണ്. അത് സ്കൂളിലെ കുറെ പുസ്തകങ്ങളിലെ കണക്കല്ല, ഫിസിക്സും അല്ല, കെമിസ്ട്രിയല്ല, ബയോളജിയല്ല, മലയാളവും ഇംഗ്ലീഷും കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷും അല്ല. വളരെ സ്ട്രിക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനങ്ങ് എന്നാൽ തല്ലി എളുപ്പം വാങ്ങിച്ചുകൊണ്ട് വരും. മനസ്സിലായില്ല. അതുകൊണ്ട് ഇതിനൊരു സ്വരവിന്യാസ ചിന്തനമുണ്ട് ഏകാഗ്രതയിൽ പാഠത്തിൽ.
അത് വളരെ വിപുലമായ സൂക്ഷ്മമായ വിഷയമാണ്. നമ്മൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ, ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പഠിപ്പിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കാൻ ഇത് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്.